തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ 2.5 വയസ്സുകാരനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. 60 മണിക്കൂർ പിന്നിട്ടിട്ടുണ്ട് രക്ഷാപ്രവർത്തനം. സമാന്തരമായി കിണർ നിർമ്മിക്കുന്നതിനിടെ പാറ കണ്ടത് വീണ്ടും വെല്ലുവിളിയായിട്ടുണ്ട്. മനുശങ്കർ ചേരുന്നു അവിടെ നിന്നും. മനു, എന്താണ് ഏറ്റവും പുതിയതായി അറിയുന്ന വിവരങ്ങൾ? വിനീത, എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിൻ്റെ ചുമതലയുള്ള NDRF ഡെപ്യൂട്ടി കമാൻഡന്റ് ജിതേഷ് ടിയം ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ഇപ്പോൾ ചേരുന്നു. സർ, എങ്ങനെയാണ്, വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടോ ഈ താഴേക്ക് കുഴിക്കും തോറും? പാറയുടെ ഒരു റോക്കിൻ്റെ പ്രസൻസാണ് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. എന്തായാലും ഇപ്പോൾ നേരിയ പുരോഗതിയുണ്ട്. പുതിയ മെഷീൻ വെച്ചിട്ട് ഡിഗ്ഗിങ് തുടങ്ങി, നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നേരിയ പുരോഗതിയുണ്ട്. ഒരു 40 ഫീറ്റിന് ശേഷം സോയിൽ ഉണ്ടാവാനുള്ള ചാൻസ് നമ്മളെ ജിയോളജിക്കൽ എക്സ്പേർട്ട് പറഞ്ഞതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ വെച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് വിജയകരമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു മറ്റ് എന്തെങ്കിലും സമാന്തരമായ ഒരു വഴി കൂടി നമ്മൾ പരിഗണിക്കുന്നുണ്ടോ? കുറച്ച് നേരത്തിന് ശേഷം, കുറച്ച് സമയത്തിന് ശേഷം നമ്മളൊരു കോർഡിനേഷൻ മീറ്റിംഗ് ഇവിടെ എല്ലാ ഏജൻസീസിനെയും വിളിച്ചിട്ട് ലിഗ്നൈറ്റിൻ്റെ മൈൻ എക്സ്പേർട്സ്, ജിയോളജിക്കൽ എക്സ്പേർട്ട്, അതുപോലെ തന്നെ LNT എക്സ്പേർട്സ്, അതുപോലെ തന്നെ മറ്റ് ഏജൻസിയുടെ എക്സ്പേർട്സിനെ എല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് നമ്മൾ കൂടാൻ പോകുന്നുണ്ട്. തൊട്ടടുത്ത് മറ്റൊരു കിണറുണ്ട്. അതൊരു 100 ഫീറ്റിലൊരു കിണറുണ്ട്. ഒരു 30 അടിയോളം ഹൊറിസോണ്ടൽ ടണലിംഗ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തൊന്ന് എക്സസ് ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യവും ഉണ്ട്. കൂടുതൽ വെന്റിലേഷൻ ഉണ്ടാക്കുന്നതിനൊക്കെ തന്നെയുള്ള ഉപകരണങ്ങൾ ഇവിടെ നേരത്തെ എത്തിച്ചിട്ടുണ്ട്. അത് നമ്മൾ ആ മീറ്റിങ്ങോട് കൂടി തീരുമാനിക്കും. കുട്ടിക്ക് എന്തായാലും ഓക്സിജനും മറ്റും എത്തിക്കുന്ന ശ്രമം തുടരുക തന്നെയാണ്. തീർച്ചയായും അത് ഇപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്സിജൻ സപ്ലൈ തുടരുന്നുണ്ട്. ആങ്കറിങ് അതേപോലെ തന്നെ സേഫാണ്. നേരത്തെ തന്നെയുള്ള ആ ഡെപ്ത് തന്നെയാണ് കുട്ടി ഇപ്പോഴുള്ളത്. എന്തായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം കാര്യമായി തന്നെ തുടരുകയാണ്. ഈ കൂടുതൽ താഴേക്ക് പോകുന്തോറും ഈ പാറക്കെട്ട് കാണുന്നത് തന്നെയാണ് പ്രശ്നം. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ കുട്ടി കുടുങ്ങിക്കിടക്കുന്ന കുഴൽക്കിണറിന് സമീപത്ത് 2 മീറ്റർ അകലെയാണ് ഇപ്പോൾ ഈ കിണർ കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുഴിക്കും തോറും ലഭിക്കുന്നത് ഈ പാറപ്പൊടി മാത്രമാണ്. അത് തന്നെയാണ് ദൃശ്യങ്ങളിൽ കാണുന്നതും. മണ്ണ് ഒട്ടും കാണുന്നില്ല എന്നതാണ് ഈ പ്രശ്നം വർദ്ധിപ്പിക്കുന്നത്. കൂടുതൽ സമയമെടുക്കുകയാണ് രക്ഷാപ്രവർത്തനം. അതിനാൽ തന്നെ ഇനി വരും മണിക്കൂറുകളിൽ മറ്റേതെങ്കിലും സാധ്യതകളുണ്ടോ എന്നൊരു തിരച്ചിലാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. അത് സംബന്ധിച്ചുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ NDRFന്റെ ചുമതല കൂടിയുള്ള ഉദ്യോഗസ്ഥൻ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. വിനീത്.